മോൺസൺ മാവുങ്കൽ ഉൾപ്പെട്ട സാമ്പത്തിക തട്ടിപ്പ് കേസിൽ KPCC അധ്യക്ഷൻ കെ സുധാകരന്റെ കൂട്ടാളിയെയും പ്രതി ചേർക്കാൻ ക്രൈംബ്രാഞ്ച് നീക്കം. കോൺഗ്രസ് പ്രവർത്തകൻ എബിൻ അബ്രഹാമിനെ അഞ്ചാം പ്രതിയാക്കാനാണ് ശ്രമം. സുധാകരന്റെ പ്രൈവറ്റ് സെക്രട്ടറി ജിതിൻ മോഹനെയും ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യും. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. വിഷ്ണു, സുധാകരന്റെ കൂട്ടാളികളെയും കൂടി പ്രതി ചേർക്കാനുള്ള നീക്കത്തിന് പിന്നിൽ എന്താണ്? വേണു, ഒരു വശത്ത് ഇത് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് കോൺഗ്രസ് ആവർത്തിക്കുമ്പോഴും KPCC പ്രസിഡന്റിനെതിരെ പരമാവധി തെളിവുകൾ സമാഹരിക്കുകയാണ് ക്രൈംബ്രാഞ്ച് ലക്ഷ്യം. ഇതിന് മുന്നോടിയായി തന്നെയാണ് നിലവിൽ ഈ കേസിൽ എബിൻ എബ്രഹാമിനെ പ്രതി ചേർക്കാനുള്ള നീക്കത്തിലേക്ക് ക്രൈംബ്രാഞ്ച് കടക്കുന്നത്. അതോടൊപ്പം തന്നെ കെ സുധാകരന്റെ പ്രൈവറ്റ് സെക്രട്ടറി ജിതിൻ മോഹനന് ക്രൈംബ്രാഞ്ച് നോട്ടീസ് നൽകിയിട്ടുണ്ട്. ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ട് എബിൻ എബ്രഹാമിന്റെ കേസിലേക്ക് വരികയാണെങ്കിൽ ഈ മോൺസനും അതോടൊപ്പം തന്നെ കെ സുധാകരനും തമ്മിൽ നടത്തിയിട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ കൃത്യമായ വിവരങ്ങൾ എബിൻ എബ്രഹാമിന് അറിയാമെന്ന വിലയിരുത്തലാണ് ക്രൈംബ്രാഞ്ച് ഉള്ളത്. എബിനെ നേരത്തെ ചോദ്യം ചെയ്തിരുന്നു. ഈ ചോദ്യം ചെയ്യലിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് എബിനെ പ്രതി ചേർക്കാനുള്ള നീക്കത്തിലേക്ക് പോലീസ് കടക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ജിതിൻ മോഹനെ കൂടി ചോദ്യം ചെയ്യുന്നത് വഴി ഈ മോൺസനും അതോടൊപ്പം കെ സുധാകരനും തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴമറിയാൻ സാധിക്കും എന്നൊരു വിലയിരുത്തലും ക്രൈംബ്രാഞ്ചിന് ഉണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ കേസിൽ ഒരു തരത്തിലുള്ള പ്രതിരോധത്തിനും സാഹചര്യം വഴിയെടുക്കൊടുക്കാതെ പരമാവധി തെളിവുകൾ സമാഹരിച്ച് വലിഞ്ഞു മുറുക്കാൻ KPCC പ്രസിഡന്റിനെ വലിഞ്ഞു മുറുക്കാനാണ് നിലവിൽ ക്രൈംബ്രാഞ്ചിന്റെ തീരുമാനം. ഒപ്പം തന്നെ IG ലക്ഷ്മണ ഈ കേസിലെ അഞ്ചാം പ്രതിയാണ്. ഇന്നലെ അദ്ദേഹത്തോട് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു, പക്ഷേ ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ച് അദ്ദേഹം വന്നിരുന്നില്ല. എന്നാൽ ഇക്കാര്യം ക്രൈംബ്രാഞ്ചിനെയും അറിയിച്ചിരുന്നില്ല. അദ്ദേഹം അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല എന്ന് ചൂണ്ടിക്കാണിച്ച് അദ്ദേഹത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ റദ്ദു ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കാനും അന്വേഷണ സംഘം ഒരുങ്ങുകയാണ്. ഈ പുരാവസ്തു സാമ്പത്തിക തട്ടിപ്പ് കേസ് കൂടുതൽ കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. രണ്ട് മാസത്തിനുള്ളിൽ ഒരുപക്ഷെ ക്രൈം കുറ്റപത്രം ഉൾപ്പെടെ നൽകാനാണ് തീരുമാനം. വേണു, ശരി. മോൺസൺ മാവുങ്കലുമായി ബന്ധപ്പെട്ട തട്ടിപ്പ് കേസിൽ കെ സുധാകരന്റെ കൂട്ടാളികളെയും പ്രതി ചേർക്കാൻ ക്രൈംബ്രാഞ്ച് നീക്കം. വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്.